ഹായ് ഫ്രണ്ട്സ്, ഫിറ്റാക്ടിൻ്റെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അഥവാ നമ്മൾ ഷെയറിംഗ് ലിങ്ക്, നമ്മുടെ ലിങ്ക് വെച്ച് നമുക്ക് എങ്ങനെ ഫിറ്റാക്ടിനെ അഫിലിയേറ്റ് ചെയ്യാം എന്നുള്ളത് പരിചയപ്പെടാം. ആദ്യമേ നമ്മൾ നിങ്ങളുടെ മൊബൈലിൽ നെറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഇവിടെ വളരെ സ്ലോയിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്, എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ടത് itclub.fitact.com സ്പേസ് വേണ്ട ആവശ്യമില്ല, സ്പേസ് ഇല്ലാതെ itclub.fitact.com എന്നതിന് ശേഷം നമ്മൾ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ റിസൾട്ട് വന്നിരിക്കുന്നു. ഇവിടെ വന്നിട്ടുള്ള ഫസ്റ്റിൽ തന്നെ നമുക്ക് കാണാം ഫിറ്റാക്ട് എന്നുള്ള ഒരു വെബ്സൈറ്റ് റിസൾട്ട്. അതിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ഒരു ബ്ലൂ കളറിൽ ഫിറ്റാക്ടിൻ്റെ കമ്പനി വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം, ഇത് ഫുൾ ഓപ്പൺ ചെയ്യുന്നത് വരെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ സൂം ചെയ്യുക. അതിനുശേഷം മുകളിലെ മെനു ബാറിൽ ബിസിനസ് പ്ലാൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ബിസിനസ് പ്ലാൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു പുതിയ മെസ്സേജ് വന്നിട്ടുണ്ട്, മലയാളത്തിലായിരിക്കും മെസ്സേജ്. നമ്മൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുക. അതിന് മുകളിലോട്ട് പോയിട്ട് നമ്മളുടെ മെനു ബാറിൽ itclub എന്നൊരു ഓപ്ഷൻ കാണുക. itclubൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിലെ ബോട്ടം ലെവൽ അഥവാ അടിയിൽ നിന്നുള്ള നാലാമത്തെ മെനു ജനറേറ്റ് മെസ്സേജ്, ജനറേറ്റ് മെസ്സേജ് ആയിരിക്കണം നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത്. ജനറേറ്റ് മെസ്സേജ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ പുതിയൊരു ബോക്സിൽ ഒരു മെനു വന്നിട്ടുണ്ടാകും. നിങ്ങളുടെ മൊബൈൽ സ്ക്രീൻ ശ്രദ്ധിക്കുക, സൂം ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ടിക്കറ്റ് നമ്പർ, ടൈപ്പ് യുവർ ടിക്കറ്റ് നമ്പർ എന്ന് ഈ എം ടി ബോക്സിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടിക്കറ്റ് നമ്പർ എന്താണോ അത് ഇവിടെ ടൈപ്പ് ചെയ്യുക. അഥവാ ഫോർ എക്സാമ്പിൾ, എൻ്റെ ടിക്കറ്റ് നമ്പർ 53807 538 0. നമ്മൾ ടിക്കറ്റ് നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ അടിയിൽ ഒരു മെനു, ഒരു ബട്ടണുണ്ട് ജനറേറ്റ് മെസ്സേജ്. ഈ ജനറേറ്റ് മെസ്സേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു പുതിയ മെനു. കുറച്ച് സൂം ചെയ്യുക. നമ്മൾ നേരത്തെ വന്നിട്ടുള്ള ബോക്സിന് തൊട്ട് താഴെയായിട്ട് ഒരു പുതിയ ബോക്സിൽ ഒരു പുതിയ കണ്ടൻസ് വന്നിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കുക. ഈ പുതിയ ബോക്സിൽ വന്നിട്ടുള്ള ഈ പുതിയ കണ്ടൻസാണ്, ന്യൂ കണ്ടൻസാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ സെലക്ട് ചെയ്യുക, ലോങ് പ്രസ് നെക്കുക. നിങ്ങളുടെ മൊബൈലിൽ പല കമ്പനികളുടെ മൊബൈലിനനുസരിച്ച് മാറ്റമുണ്ടാവും. ലോങ് പ്രസ് ചെയ്യുക, നെക്കി പിടിച്ച് നിങ്ങൾ സെലക്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. സെലക്ട് ഓൾ ആകുമ്പോൾ ഇവിടെ ഇതുപോലെ ബ്ലൂ കളർ കംപ്ലീറ്റ് ടെക്സ്റ്റ് സെലക്ട് ആയിട്ടുണ്ടാകും. അതിനുശേഷം നിങ്ങളുടെ മൊബൈലിൽ കോപ്പി ചെയ്യുക, ഈ കണ്ടൻസ് കോപ്പി ചെയ്യുക. ഇപ്പോൾ ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, പ്രത്യേകം പല മൊബൈൽ കമ്പനികൾ അവരുടെ സെറ്റിങ്സ് മാറ്റമുണ്ടാകും കോപ്പി. ചില മൊബൈലിൽ ഇപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് സാംസങ് ആണ്, അപ്പോൾ അതുകൊണ്ട് കോപ്പി എന്നുള്ള ബട്ടൺ ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ മുകളിലെ മെനുവിലായിരിക്കും കോപ്പി എന്നുള്ള ഓപ്ഷൻ വരിക. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ കോപ്പി ചെയ്യുക. എന്നതിന് ശേഷം നമ്മളിവിടെ ഹോം ബട്ടൺ നിൽക്കുന്നു. ഹോം ബട്ടൺ നെക്കിയിട്ട് നമ്മൾ വീണ്ടും ഫേസ്ബുക്ക്, സോറി, നമ്മുടെ സെൽഫോൺ, മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോണിൻ്റെ മെയിൻ മെനുവിലേക്ക് വരുന്നു. ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നു. നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിൽ അഥവാ നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് ഒരു സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ തന്നെ വേറൊരു നമ്പറുണ്ട്, അതിലേക്കാണ് സെൻഡ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ സെലക്ട് ചെയ്തു. എന്നതിന് ശേഷം ഇവിടെ ടൈപ്പ് യുവർ മെസ്സേജ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ലോങ് പ്രസ് നക്കി പിടിക്കുമ്പോൾ ഇവിടെ പേസ്റ്റ് എന്നൊരു ഓപ്ഷൻ വരുന്നു. പേസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ മുകളിൽ നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള എല്ലാ കണ്ടൻസും ഇവിടെ വന്നതായി നമുക്ക് കാണാം. അതിനുശേഷം ഇവിടെ ഒരു എൻ്റർ ബട്ടൺ നക്കിയതിന് ശേഷം വേണമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യാം. ഇപ്പം എൻ്റെ മൊബൈൽ നമ്പർ 7561 8198 78.
ഇതുപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെൻഡ് എന്ന ബട്ടൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് വന്ന് കാണാം, നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ കമ്പനിയിൽ നിന്ന് വെബ്സൈറ്റിൽ നിന്നുള്ള കണ്ടൻസ് ഇവിടെ ഓൾറെഡി പോസ്റ്റ് ആയിട്ടുണ്ട്. ഈ വീക്കിലെ മൊത്തം ഇതുവരെയുള്ള പ്രോഗ്രാമിൻ്റെ ഷെഡ്യൂളുകളാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. ഈ ലിങ്ക് നിങ്ങളുടെ ലിങ്ക് ആയിരിക്കും, ഇതാണ് നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത്.